ഹലോ ഗൈസ്, എല്ലാവർക്കും ഫിലിമി ഹട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ലവ് ആൻഡ് മോൺസ്റ്റേഴ്സിൻ്റെ ബാക്കി കഥയാണ്. കഥ നിർത്തിയത് മേവിസ് എന്ന റോബോട്ടിനെ ജോയൽ കണ്ടതുവരെയാണ്. കഥയുടെ ബാക്കി എന്നാൽ ജോയൽ മേവിസിനെ കണ്ടതും ജോയലിന് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം ജോയൽ ഇതുവരെ ഒരു അലൈവ് ആയിട്ടുള്ള മേവിസിനെ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജോയൽ വളരെ എക്സൈറ്റഡ് ആവുന്നതാണ് ആ സീനിൽ കാണിക്കുന്നത്. അടുത്ത സീൻ എന്നാൽ മേവിസ് ജോയലിനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. മേവിസ് ജോയലിനോട് കൂടുതൽ വിശദമാക്കുകയാണ്. തനിക്ക് 51 മിനിറ്റ് ചെലവാക്കാനുള്ള സമയമുണ്ടെന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ 2 കാലുകൾ ഏതോ ഒരു ജീവി കടിച്ചു തിന്നെന്നും അതുകൊണ്ട് തന്നെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒരു സ്ഥലത്തിരുന്നുവെന്നും തൻ്റെ ബാറ്ററി കൂടുതൽ തീരുന്നുവെന്നും അങ്ങനെ ഒരു ദിവസം തന്നെ ആരെങ്കിലും കണ്ടുപിടിക്കുമെന്നും മേവിസ് ജോയലിനോട് പറയുന്നു. മേവിസ് ജോയലിനോട് എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുന്നു. ജോയൽ അതിന് മറുപടിയായി തൻ്റെ ഗേൾഫ്രണ്ടായ എയ്മിയെ കാണാനാണെന്ന് പറയുന്നു. മേവിസ് ജോയലിനോട് എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജോയലിൻ്റെ കയ്യിൽ ഒരു ചെറിയ SK-24 റേഡിയോ ഹാൻഡി ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിനുവേണ്ടിയുള്ള പവർ സോഴ്സ് ഇല്ലെന്ന് പറയുമ്പോൾ മേവിസ് തൻ്റെ കയ്യിൽ 51 മിനിറ്റ് സംസാരിക്കാനുള്ള പവർ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ അത് വെച്ച് ജോയൽ എയ്മിയോട് സംസാരിക്കുന്നു. അങ്ങനെ മേവിസിൻ്റെ 0.25% തീരുന്നു. അങ്ങനെ അവിടെ വെച്ച് റേഡിയോ കട്ടാവുന്നു. മേവിസ് ജോയലിനോട് പറയുന്നു മേവിസ് ഒരുപാട് നാളെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ജോയൽ മേവിസിനെ എടുത്ത് വെളിയിലെ സോഫയിൽ എടുത്തുന്നു. അങ്ങനെ മേവിസ് ബാക്കിയുള്ള പാറു വെച്ച് ജോയലിൻ്റെ മരിച്ചുപോയ അമ്മയുടെ ഫോട്ടോ കാണിക്കുന്നു. അങ്ങനെ അതൊരു ഇമോഷണൽ സീനിൽ കടന്നു പോകുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ മേവിസിൻ്റെ ഫുൾ ബാറ്ററി പവറും തീരുന്നു. അത് ജോയലിന് വളരെയധികം വിഷമമാകുന്നു. അങ്ങനെ ജോയൽ മേവിസിനെ കുഴിച്ചിടുന്നു. അങ്ങനെ ജോയലും ബോയും അതൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും ഒരു മോൺസ്റ്ററിനെ നേരിടേണ്ടി വരുന്നു. അങ്ങനെ ക്ലൈഡ് കൊടുത്ത ബോബ് ജോയലിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ അത് വെച്ച് ആ മോൺസ്റ്ററിൻ്റെ അടുത്തേക്ക് എറിഞ്ഞിട്ട് ജോയൽ വെള്ളത്തിലെടുത്ത് ചാടി. അങ്ങനെ ആ ബോംബ് പൊട്ടിത്തെറിച്ച് ആ മോൺസ്റ്റർ ചാവുകയും ചെയ്തു. അത് കഴിഞ്ഞ് ജോയൽ വെള്ളത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ദേഹം മുഴുവനും കൊച്ചു ജീവികൾ കടിച്ച് പറ്റിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെ അതിനെയെല്ലാം ജോയൽ എടുത്തു കളഞ്ഞതിനു ശേഷം ജോയൽ ബോയിയോട് ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം സംഭവിച്ചത് ബോയ് കാരണമാണെന്ന് ജോയൽ പറയുന്നു. അങ്ങനെ ബോയ് ജോയലിൻ്റെ അടുത്ത് നിന്ന് ഓടിപ്പോകുന്നു. ആ കൊച്ചു ജീവികൾ ജോയലിൻ്റെ ദേഹത്ത് കടിച്ചതിലൂടെ അതിൻ്റെ വിഷം ജോയലിൻ്റെ ദേഹത്ത് കയറിയിരിക്കുന്നു. അതുമൂലം തൻ്റെ മുഖവും കാലും ഒന്നും ഫീൽ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ജോയൽ അവിടെ വീഴുകയും പെട്ടെന്ന് അവിടെ ചെടി കാണുന്നു. ആ ചെടിയെക്കുറിച്ച് ക്ലൈഡ് ജോയലിനോട് പറഞ്ഞു കൊടുത്തിരുന്നു. അതിൽ ആൻറ്റിവെനം ഉണ്ടെന്ന്. അങ്ങനെ ജോയൽ അത് കഴിക്കുകയും ആ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ജോയൽ വീണ്ടും എണീറ്റ് നടന്നു പോകുമ്പോൾ ജോയലിന് ഹാലുസിനേഷനും സംഭവിക്കുന്നു. അങ്ങനെ ജോയൽ എയ്മിയെ കാണുന്നു. പക്ഷേ ശരിക്കും അത് എയ്മി അല്ലായിരുന്നു, അത് എയ്മിയുടെ കൂടെ ഉള്ള ഒരാളായിരുന്നു. അയാൾ ജോയലിനെ എയ്മിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ജോയൽ എയ്മിയെ നേരിട്ട് കാണുന്നു. അങ്ങനെ എയ്മി ജോയലിനോട് പറയുകയാണ് അവരെ എല്ലാവരെയും രക്ഷിക്കാനായി ഒരു യാച്ച് ക്യാപ്റ്റനും അയാളുടെ ക്രൂവും എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ജോയൽ യാച്ച് ക്യാപ്റ്റനെ പരിചയപ്പെടുന്നു. അങ്ങനെ രാത്രിയായി ജോയൽ എയ്മിയോട് ചോദിക്കുന്നു എന്തിനാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന്. അങ്ങനെ എയ്മി പറയുന്നു ഇവിടെ അത്ര സേഫ് ഒന്നുമല്ലെന്ന്. അതുകൂടാതെ എയ്മി പറയുകയാണ് അവൾ ഇപ്പം പഴയ എയ്മി അല്ലെന്നും കഴിഞ്ഞ 7 വർഷമായി അവൾക്ക് അവളുടെ അച്ഛനെയും അമ്മയും അങ്ങനെ ഒരുപാട് പ്രിയപ്പെട്ടവരെയും നഷ്ടപ്പെട്ടുവെന്നും അതുകൂടാതെ കഴിഞ്ഞ വർഷം അവൾ സ്നേഹിച്ച ആളും മരിച്ചുപോയെന്ന് ജോയലിനോട് പറയുന്നു. ഇത് കേട്ടതും ജോയലിന് ഭയങ്കര വിഷമമാകുന്നു. താനൊരു മണ്ടനാണെന്നും അതുകൊണ്ടല്ലേ ഇത്ര റിസ്ക് എടുത്ത് എയ്മിയെ കാണാൻ വേണ്ടി വന്നത്. തൻ്റെ കൂടെയുള്ളവരെ വിട്ട് ഇവിടെ വരണ്ടായിരുന്നെന്ന് ജോയൽ അപ്പം ചിന്തിക്കുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഒരാൾ ജോയലിന് കഴിക്കാനുള്ള ആഹാരം കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് കൊടുത്തുവിട്ടത് യാച്ച് ക്യാപ്റ്റനാണെന്ന് പറയുന്നു. ആഹാരം ചുമന്ന ബെറി ആയിരുന്നു. അങ്ങനെ ജോയൽ നോക്കുമ്പം അത് വിഷം നിറഞ്ഞ ബെറി ആണെന്ന് ജോയൽ മനസ്സിലാക്കുന്നു. അങ്ങനെ ജോയലിന് മനസ്സിലായി ആ യാച്ച് ക്യാപ്റ്റൻ ഒരു കള്ളനാണെന്ന്. ആ കാര്യം എയ്മിയുടെ അടുത്ത് പോയി പറയുമ്പോൾ എയ്മിയും കൂടാതെ അവിടെ ഉള്ള എല്ലാവരെയും കുടിച്ചു ബോധമില്ലാതെ നിൽക്കുന്നു. അങ്ങനെ യാച്ച് ക്യാപ്റ്റൻ്റെ കൂടെയുള്ള ഒരു പെണ്ണ് ജോയലിൻ്റെ മുഖത്തടിച്ച് ബോധമില്ലാതാക്കുന്നു. അങ്ങനെ ജോയൽ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ജോയലിനെയും കൂടാതെ അവിടെയുള്ള എല്ലാവരെയും യാച്ച് ക്യാപ്റ്റൻ കെട്ടിയിട്ടിരിക്കുന്നു. യാച്ച് ക്യാപ്റ്റൻ അവിടെ ഉള്ളവരോടെല്ലാം പറയുകയാണ് താൻ ഇവിടെ വന്നത് ഇവിടെയുള്ള എല്ലാ ആഹാര സാധനങ്ങളും എടുത്തുകൊണ്ട് പോകാനാണെന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ ഒരു വലിയ ക്രാബ് മോൺസ്റ്ററിനെ ഒരു വലിയ ചങ്ങലയിൽ കെട്ടി ആ ചങ്ങല ഒരു ബാറ്ററിയിൽ കടിപ്പിച്ചിരുന്നു. അങ്ങനെ ആ ബാറ്ററിയുടെ ബട്ടൺ അമർത്തുമ്പോൾ അതിലുള്ള കറണ്ട് മോൺസ്റ്ററിനെ വലിയ അധികം ദേഷ്യപ്പെടുത്തുകയും അങ്ങനെ ആ ദേഷ്യത്തിൽ ആ മോൺസ്റ്റർ അവിടെയുള്ള എല്ലാവരെയും കൊല്ലുകയായിരുന്നു പതിവ്. ആ സമയം കൊണ്ട് യാച്ച് ക്യാപ്റ്റനും ക്രൂവും ആഹാര സാധനങ്ങളും എടുത്ത് സ്ഥലം വിടലാണ് പതിവ്. പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ല. യാച്ച് ക്യാപ്റ്റൻ ബാറ്ററി അമർത്തുകയും മോൺസ്റ്റർ വരികയും അവിടെയുള്ളവർ എല്ലാം പേടിച്ചു പോകുകയും ചെയ്യുന്നു. അങ്ങനെ ആ തക്കം എയ്മി തന്നെ കെട്ടിയിട്ടിരുന്ന കയർ അഴിച്ചു മാറ്റുന്നു. അതുകൂടാതെ ജോയലിനെ കെട്ടും അവൾ അഴിച്ചു കൊടുത്തിട്ട്
ജോയലിൻ്റെ അടുത്ത് ആ മോൺസ്റ്ററിൻ്റെ കാര്യം നോക്കാൻ പറഞ്ഞിട്ട് രാജ് ക്യാപ്റ്റനിൻ്റെയും ക്രൂവിൻ്റെയും കൊല്ലാനായി എയ്മി പോകുന്നു. അങ്ങനെ ഇടിക്കുന്ന വഴിക്ക് രാജ് ക്യാപ്റ്റൻ അവളുടെ പുറകെ വന്നിട്ട് അവളുടെ ബോധം ഇല്ലാതാക്കുന്നു. അങ്ങനെ ജോയൽ അവിടെ കിടന്ന് ഒരു കമ്പിയെടുത്ത് മോൺസ്റ്ററിനെ നേടാൻ പോകുന്നു. അങ്ങനെ ജോയൽ മോൺസ്റ്ററിനെ കമ്പി വെച്ച് കുത്തുമ്പോൾ മോൺസ്റ്റർ തെറിച്ച് എന്ന് വീഴുന്നു. ജോയലിൻ്റെ ബോധം ഇല്ലാതാകുന്നു. അങ്ങനെ ജോയൽ കണ്ണു തുറക്കുമ്പോൾ മോൺസ്റ്റർ പുറകിൽ നിൽക്കുന്നു. അങ്ങനെ ജോയൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ ബോയ് ഓടി വരുന്നു. അങ്ങനെ ജോയൽ ബോയിയോട് ഏമിയെ ഉണർത്താൻ പറയുന്നു. അങ്ങനെ ആ സമയം യാച്ച് ക്യാപ്റ്റനും ക്രൂയും യാച്ചിൽ കയറി പോകാൻ പോകുന്നു. അങ്ങനെ ആ മോൺസ്റ്റർ ജോയലിനെ കൊല്ലാൻ വേണ്ടി എത്തുമ്പോൾ ബോയ് ഏമിയെ ഉണർത്തുകയും അവിടെ കിടന്ന കാനോൺ ഗൺ മോൺസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി ജോയലിന് എറിഞ്ഞുകൊടുക്കുന്നു. അങ്ങനെ ജോയൽ ആ കാനോൺ ഗൺ എടുത്ത് വെടിയെക്കാൻ പോകുമ്പോൾ ജോയലിന് മനസ്സിലാകുന്നു യാച്ച് ക്യാപ്റ്റനാണ് ആ മോൺസ്റ്ററിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിക്കുന്നതെന്ന്. അങ്ങനെ ജോയൽ കാനോൺ ഗൺ വെച്ച് ആ കറണ്ട് ഉള്ള ചങ്ങല വെടിവെച്ച് പൊട്ടിക്കുന്നു. അങ്ങനെ മോൺസ്റ്റർ ജോയലിനെയും എല്ലാവരെയും വിട്ട് മോൺസ്റ്റർ തിരിച്ച് യാച്ചിലോട്ട് പോയി അതിലുള്ള യാച്ച് ക്യാപ്റ്റനെയും ക്രൂവിനെയും കൊല്ലുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ജോയൽ ഏമിയോട് യാത്ര പറയുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ ജോയൽ ഏമിയെ കിസ് ചെയ്തിട്ട് വളരെ സന്തോഷത്തോടെ അവിടെ നിന്ന് തിരിച്ച് ജോയലിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ നിന്ന് ജോയൽ റേഡിയോയിലൂടെ എല്ലാ സർവൈവേഴ്സിനോടും തനിക്കുണ്ടായ അനുഭവം പറയുന്നു. അങ്ങനെ എല്ലാ സർവൈവേഴ്സും പുറത്തിറങ്ങി ഒരു പുതിയ ലോകത്തേക്ക് ചുവടുവെക്കുന്നു. അങ്ങനെ ലാസ്റ്റ് സീനിൽ ക്ലൈഡും മിനോയും ഒരു മൗണ്ടെയിനിൽ ബൈനോക്കുലർ വെച്ച് ജോയലിനെ കാത്തു നിൽക്കുന്നു. കൂടാതെ ജോയൽ വരുന്ന വഴിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവിടെ സിനിമ അവസാനിക്കുകയാണ്.